നമസ്കാരം. സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ ഒരു ഗാനമേള നടത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ വിമർശനമായിട്ട് കൊണ്ടാടുകയാണ്. മാധ്യമങ്ങളാണ് ഇതിനെ എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 500 പേരെ കൂട്ടി ഒരു തിരുവാതിര നടത്തി, അത് തെറ്റ് തന്നെയാണ്. ഇത്രയും പേരെ ഒരു വേദിയിലേക്കൊക്കെ വിളിച്ചു വരുത്തി സാമൂഹിക അകലം പാലിക്കാതെ ചെയ്തൊരു പ്രവർത്തനം, അത് തെറ്റ് തന്നെയാണെന്ന് പൊതുസമൂഹം വിമർശിച്ചിരുന്നു. അത്തരത്തിൽ ധീരജെന്നൊരു എസ് എഫ് ഐയുടെ സഖാവ് കൊല്ലപ്പെട്ട ദിവസം നടത്തിയത് തന്നെ വലിയ അബദ്ധമായിരുന്നു, അത്തരത്തിൽ ചെയ്യാൻ പാടില്ല, അത് ആരുടെ ബോധത്തിൽ ഉദിച്ചാലും അത് തെറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ സമ്മേളനത്തിനിടയിൽ ഒരു ഗാനമേള സംഘടിപ്പിച്ചു. അതായത് പൊതുവേ സമ്മേളനമെന്ന് പറയുന്നത് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഒരു റിലാക്സേഷൻ വേണ്ടി ഒരു ഗാനമേള വെച്ചു. ഈ ഗാനമേള ഇപ്പോൾ ഭയങ്കര അപരാധമായി പോയി എന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്, മാധ്യമങ്ങളുടെ ഈ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചൊന്ന് അങ്ങനെയാണെങ്കിൽ അനലൈസ് ചെയ്ത് തന്നെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് ശബരിമലയിൽ മകരജ്യോതി തെളിഞ്ഞത്. എന്തേ അവിടെ ഈ കോവിഡ് മാനദണ്ഡങ്ങളും നിങ്ങൾ പറയുന്ന ഈ പ്രശ്നങ്ങളൊന്നും ശബരിമലയിലില്ലേ? എന്തേ നിങ്ങൾക്ക് അത് തുറന്ന് വിമർശിക്കാൻ കഴിയുന്നില്ല? അവിടെയല്ലേ ഇരട്ടത്താപ്പില്ല, മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ശരിയായ അകക്കാമ്പ് പുറത്തു കാട്ടുന്ന ഒരു ശൈലി എന്ന് പറയുന്നു. അവിടെ മാത്രമല്ല എത്രയെത്ര സംഭവങ്ങൾ, ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഭീമാപ്പള്ളി ഉറൂസ് നടന്നു, വെട്ടുകാട് പള്ളിയിലെ പെരുന്നാൾ നടന്നു. ഇവിടെയൊക്കെ കൂടിയ ആൾക്കൂട്ടത്തെക്കുറിച്ച് എന്തേ നിങ്ങൾക്ക് മിണ്ടാൻ നാവ് പൊന്തുന്നില്ല? മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ചൂണ്ടിക്കാട്ടാൻ ബാധ്യസ്ഥയുണ്ട്. ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് അത്തരത്തിൽ വിമർശിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബി ജെ പിയുടെ റാലി നടന്നു, കോൺഗ്രസ് നടത്തിയ പല പല പ്രകടനങ്ങൾ, ജാഥകൾ, ഇതിലൊന്നും ആൾക്കൂട്ടത്തെ കാണുന്നില്ല. ഇപ്പോ സർക്കാർ പറഞ്ഞതിന് ശേഷം സർക്കാരിന്റെ ഒരു പാർട്ടി പരിപാടി നടക്കുന്നുണ്ട്, അതിനകത്ത് ഒരു ഗാനമേള വെച്ചാൽ പോലും ലോകത്ത് മഹാ അപരാധമായി ചിത്രീകരിക്കുകയാണ്. അവർക്ക് റിലാക്സേഷൻ പാടില്ല, അവർക്ക് അവരുടെ പാർട്ടി പരിപാടിയായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ നാട്ടിലെടുത്ത് പരിശോധിച്ചാൽ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ മാനദണ്ഡം വന്നതിന് ശേഷം ആൾക്കാർ അതേപടി ആ കാര്യം ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ നാട്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളൊന്നുമില്ല. അതായത് സമ്മേളനങ്ങളോ ഭാരവാഹികളെ നിശ്ചയിക്കലോ ഇതൊന്നും ഒരു ക്രിയാത്മകമായിട്ടുള്ള നടത്താത്ത ഓരോ പാർട്ടിക്കാർക്കും ഇതൊരു അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ അസംതൃപ്തി കൃത്യമായി പുറത്തു പറയാനുള്ള ഒരു വേദി മാധ്യമങ്ങളായി മാറിയിട്ടുണ്ട്. ഈ പറയുന്ന ബി ജെ പി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അവർക്ക്. അവർക്ക് എല്ലാ കാലത്തും ആരാണോ ഒരു കസേരയിൽ ഇരിക്കുന്നത് മരിക്കുന്നതുവരെ അയാൾ തന്നെ ആ കസേരയിൽ ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടമാണ്. ബി ജെ പിയിൽ ഇപ്പോൾ നടന്നു, അവരവരെ പെട്ടിയെടുത്തുകൊണ്ട് നടക്കുന്ന ടീംസിന് പ്രത്യേക പ്രത്യേക പദവികൾ കൊടുക്കുന്നു. അല്ലാതെ സംഘടനാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ സമ്മേളനങ്ങളോ ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെയുള്ള വിമർശനങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകാത്തവർ. ഇപ്പോൾ ഇതിനെ വിമർശിക്കുമ്പോൾ അത് ഏകപക്ഷീയം തന്നെയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് ഒരു സംഘടനാ പ്രവർത്തനം ചിട്ടയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു ഗാനമേള വെച്ചു, അവിടെ സോഷ്യൽ ഡിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു എന്ന് നോക്കുക. 300-ൽ താഴെയുള്ള ആൾക്കാരാണ് പങ്കെടുത്തത്. കൃത്യമായി ആ വേദിയിൽ, ആ ഓഡിറ്റോറിയത്തിൽ അതിനുള്ള സ്ഥലമുണ്ട്, ക്രമീകരണമുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയെന്നും പറഞ്ഞിവിടെ വലിയ കോലാഹലം സൃഷ്ടിച്ചവരാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. എല്ലാവരും കൃത്യമായി മാസ്ക് ഉപയോഗിച്ച് സാമൂഹിക അകലം പാലിച്ച് തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടന്നത്. പക്ഷെ അതൊന്നും പോരാ, സി പി എം ആയതുകൊണ്ട് വിമർശിച്ചല്ലേ മതിയാകും. സി പി എമ്മിനെതിരെ അവമതിപ്പ് ഉണ്ടാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താതിരിക്കാൻ പറ്റൂ. ഇത്തരത്തിൽ വേറെ ഏത് പാർട്ടിയാണ് മാധ്യമങ്ങൾ കൃത്യമായി വിമർശിക്കാറുള്ളത്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ പിന്നാലെ പോയി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് ഈ മാവുള്ള മാവിലെ കല്ലെറിയാൻ പറ്റും. കാര്യം 10 ആള് കാണുന്ന ഏത് വാർത്തയെന്ന് ചോദിച്ചാൽ അവർക്കുള്ളൊരു മനസുഖമായിട്ട് സി പി എമ്മിനെതിരെ പറഞ്ഞാലേ 10 ആള് കേൾക്കത്തുള്ളൂ. അപ്പോൾ അവരെ എന്ത് ചെയ്യാം, നിരന്തരം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലാതെ അതുകൊണ്ട് എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചത് ഈ കോവിഡ് കാലത്തല്ല, നേരത്തെ നിശ്ചയിച്ചതാണ്. ഇപ്പോ അത് തുടങ്ങിപ്പോയി, അത് തീർക്കാതെ മാറ്റിവെച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. അത് തീർത്തിട്ട് അതിൻ്റെതായ ചിട്ടാവട്ടങ്ങൾ പൂർത്തീകരിച്ച് ആ സംഭവം തീർക്കുക, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സമ്മേളനം നടത്താൻ വേണ്ട ചിലവ്, അതിനുവേണ്ടി കുറെ പേരുടെ അധ്വാനം, അതെല്ലാം ചേരുമ്പോഴാണ് ഈ 3 ദിവസത്തെ സമ്മേളനത്തിന് വേണ്ടി സംവിധാനങ്ങളെല്ലാം സ്വരുക്കൂട്ടാൻ പറ്റുന്നത്. അത് സ്വരുക്കൂട്ടി തന്നെ മാറ്റിവെച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് തലകൊണ്ടാണ് ചിന്തിക്കുന്നത്? അവിടെ കോവിഡ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്തു, അത് തിരുവാതിരകളി കൃത്യമായി വിമർശിക്കപ്പെടേണ്ടതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിന് ഏറ്റവും ഒടുവിൽ അവർ ക്ഷമാപണം നടത്തിയെങ്കിലും അത് വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു റിലാക്സേഷന് വേണ്ടി അവരോട് ഒരു ഗാനമേള വെച്ചത് എന്തോ വലിയ അപരാധമായി ചൂണ്ടിക്കാട്ടുന്നവർ ശബരിമലയെ കുറിച്ച് ആദ്യം ഒന്ന് 2 വാചകം പറയും. 10,000-ൽ പരം ആൾക്കാരാണ് അവിടെ ഇപ്പോൾ ദർശനത്തിന് വേണ്ടി ചെന്ന്, അവിടെ എന്തേ കൊറോണ മാറി നടന്നു,
ശബരിമല എന്ന് കേൾക്കുമ്പോ കൊറോണ ഇങ്ങനെ തൊഴുതു നിൽക്കുമോ അവിടെ ചെന്ന്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ മാധ്യമ വിമർശനം ശരിയായ പാതയിലാണ് നടത്തുന്നത് എന്ന് വരുത്തേണ്ടത്. അവിടെയും സർക്കാരാണ് സംവിധാനം ഒരുക്കിയെന്ന് വേണമെങ്കിൽ വിമർശിക്കാം. എന്തിനാണ് സംവിധാനം ഒരുക്കിയത്? ഇവിടുത്തെ വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികളെ തകർക്കാൻ ഈ സർക്കാർ നടക്കുന്നു എന്നാണ് പൊതു പ്രചരണം. അപ്പോ ഉറൂസ് നടത്തിയതും പെരുന്നാൾ നടത്തിയതും ഒക്കെ എല്ലാവരും അങ്ങ് മറക്കുകയാണ്. അപ്പോ വിശ്വാസങ്ങളെ തൊട്ട് കളിക്കാൻ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല. ഒരു സർക്കാർ സംവിധാനമായതുകൊണ്ട് എന്തിനേയും അങ്ങ് കണ്ണടച്ച് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഈ വിമർശനം ഉന്നയിക്കുന്നവരോട് പറയാം, എന്തായാലും നിങ്ങൾ ഇത്രയും കോലാഹലങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് മാധ്യമങ്ങളുടെ പ്രചരണം എന്ത് ഭീകരമായിരുന്നു, എന്നിട്ട് കൂടിയും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ സർക്കാർ അധികാരത്തിൽ എത്തിയെങ്കിൽ അടുത്ത 5 വർഷം എങ്ങനെ നടത്തണമെന്ന് മാധ്യമങ്ങളുടെ പിന്തുണയൊന്നും ആവശ്യമില്ല. ഇന്നത്തെ ഡിജിറ്റൽ കാലമാണ്. നിങ്ങൾ ഇനി എത്ര ആടി പൊടിച്ചാലും അതിന്റെ ശരിയായ വസ്തുത ജനങ്ങളോട് പറയാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അവസരമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എന്തുതരം വിഡ്ഢിത്തം ഈ നാടിനോട് പറഞ്ഞാലും അതിനെ അതേ സന്ദർഭത്തിൽ പൊളിച്ചെടുക്കാനായിട്ടുള്ള ഭൗതികമായ സാഹചര്യം ഇന്ന് ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലഘട്ടമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ട് ഞങ്ങൾ പറയുന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ ആ കാലം 1-2 വർഷം മുന്നേ കഴിഞ്ഞു പോയി എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ ഇനിയും ഈ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസ്യതയിൽ കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് മാധ്യമ മുതലാളിമാർ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും.